അസ്സാം വലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ടവരെ മഹാപണ്ഡിതനായിരുന്ന ആമിർ ബിൻ അബ്ദില്ല രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ വല്ലാതെ കരയാറുണ്ടായിരുന്നു അതിൻ്റെ കാരണം എന്തെന്ന് സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ ഉന്നതനായ ആ സത്യവിശ്വാസിയുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു ഇഹലോകത്തോടുള്ള കൊതി കൊണ്ടോ മരിക്കാനുള്ള ഭയം കൊണ്ടോ അല്ല ഞാൻ കരയുന്നത് മരണത്തിന് ശേഷമുള്ള എൻ്റെ യാത്രയ്ക്കാവശ്യമായ വിഭവങ്ങൾ എനിക്ക് കുറച്ചല്ലേ ഉള്ളൂ എന്ന ചിന്തയാണ് എന്ന് ഇത്തരത്തിലുള്ള ചിന്തയും പ്രവർത്തനങ്ങളുമാണ് പരലോകത്തേക്കുള്ള യാത്രയിൽ നമുക്കും മുതൽക്കൂട്ടാകുന്നത് എന്തുമാത്രം ദയാഭരനാണ് പടച്ചതമ്പുരാൻ എന്നും തൻ്റെ ദാസന്മാർക്ക് അനുഗ്രഹങ്ങൾ മാത്രം ചൊരിയുകയും അതറിഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടതെല്ലാം ഒരുക്കി വെക്കുകയും ചെയ്തവൻ എന്നിട്ടും അവൻ ചിലരുടെ കാതുകൾക്കും കൽബുകൾക്കും മുദ്ര വച്ചിരിക്കുന്നു കേൾക്കുകയും എന്നാൽ ഒന്നും ഗ്രഹിക്കാതിരിക്കുകയും തർക്കിക്കുകയും എന്നാൽ യാതൊന്നും പഠിക്കാതിരിക്കുകയും ചെയ്യുന്നവരുടെ കാതുകൾക്കാണ് അവൻ മുദ്ര വയ്ക്കുന്നത് അങ്ങനെയുള്ളവർ മുസ്ലിമാണെന്ന് പറയുമ്പോൾ തന്നെ ഇസ്ലാമിൻ്റെ ഇജ്ജത്തിന് കളങ്കം ചാർത്തുന്നു വേഷവും ഭാഷയും പ്രകൃതവും സംസാരവും പെരുമാറ്റവും പ്രവർത്തനവും ഇടപെടലുകളും ഇടപാടുകളും നന്നായെങ്കിൽ മാത്രമാണ് നാം യഥാർത്ഥ മുസ്ലിം ആകുന്നത് അതൊരു ഇജ്ജത്തുള്ള ജീവിതമാണ് അതിനാകട്ടെ നമ്മുടെ ശ്രമം അതിന് മാത്രമായിരിക്കണം നമ്മുടെ പരിശ്രമം അസലാമലൈക്കും വരഹമുള്ള